ഹായ്, ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ. അപ്പം അതിനു മുമ്പ് എല്ലാവർക്കും ബിബീസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു പീസ് ഇഞ്ചി, രണ്ട് ഇടത്തരം വലിപ്പത്തിലുള്ള ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില. ആദ്യം ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നന്നായി അമർത്തി പ്രസ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങ് പുറത്തു വരും, ഉള്ളിയിൽ നിന്നുള്ള വെള്ളം പുറത്തു വരും. അപ്പം നമ്മൾ ഈ കൈ കൊണ്ടുള്ള ഈ ഒരു കുഴക്കലിൽ തന്നെ ഉള്ളി ഏകദേശം ഒരു വെന്തത് പോലെയൊക്കെ ആയി മാറും. ഇനി അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് അല്പമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 സ്പൂണ് കടലമാവ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് കുഴച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നന്നായി കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉള്ളിയുടെ അളവാണ് കൂടുതൽ, കടലമാവ് തീരെ ഇല്ലാത്തത് പോലെയുണ്ട്. അപ്പം നമുക്ക് 1 സ്പൂണ് കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് കൂടി കടലമാവ് ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പം അതിനു വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാകാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോ മറ്റോ യൂസ് ചെയ്തുകൊണ്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. പെട്ടെന്ന് ഒരാൾ നമ്മളെ വീട്ടിൽ വന്നാൽ നമുക്ക് വേഗം ഇത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് എണ്ണയിൽ വെച്ച് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നന്നായി വറുത്തെടുക്കുക. ഓക്കെ, ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്ത് പോരാം. അപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഡിഷാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കാവടയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.